عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ മുസീബത്തുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുഭാഗവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുസീബത്തുകളാണെന്ന ബോധത്തിലാണ് നാം ഉള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ മുസീബത്ത്? അറബി ഭാഷയിൽ മുസീബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറമ്യ അല്ലതീ തുസീബുൽ ഹദഫ് വലാ തുഖ്തിഉഹു, ഒരിക്കലും ഉന്നം തെറ്റാതെ ലക്ഷ്യത്തിലേക്കെത്തുന്ന ഏറുകളാണ് മുസീബത്തെന്ന് പറയുന്നത്. മനുഷ്യന് സംഭവിക്കുന്ന അവൻ്റെ സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സ്വത്തിലും ശരീരത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയുമാണ് നാം മുസീബത്ത് എന്നതുകൊണ്ട് സാധാരണ വ്യവഹരിക്കാറുള്ളത്. സഹോദരങ്ങളെ, ഉന്നം തെറ്റാത്ത ഏറാണ് മുസീബത്തെങ്കിൽ എവിടെ നിന്നാണ് ഏറ് വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നാം ചിന്തിച്ചിട്ടുണ്ടോ നമുക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്ന്? ലോകസമൂഹം ഒന്നാകെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ മുസീബത്ത് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാതിർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. അൽ മുസീബത്തുൽ ഉളമ റിദൽ ഇൻസാൻ അൻ നഫ്സിഹി വഖ്തിനഅഹു ബിഇൽമിഹി. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. മനുഷ്യൻ അവന്റെ സ്വന്തത്തെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവൻ്റെ അടുത്തുള്ള വിജ്ഞാനത്തിൽ അവൻ പൂർണ്ണ സംതൃപ്തനാണ്. വഹാദീ മിഹ്നത്തുൻ ഖദ് അമ്മത് അക്സറുൽ ഖൽഖ്, ഭൂരിഭാഗം ആളുകൾക്കും ഇന്ന് സംഭവിച്ചിട്ടുള്ള വലിയ പരീക്ഷണം അതാകുന്നു. എനിക്കെന്റെ ജ്ഞാനം മതി, എന്റെ തീരുമാനം, എന്റെ തീരുമാനമാണ് ശരി, ഞാൻ മനസ്സിലാക്കിയതാണ് ശരി, എന്റെ തൃപ്തിയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. ഇതെല്ലാവരും വിചാരിക്കുന്നു. ഇവിടെയുള്ള പണ്ഡിതന്മാരും സമൂഹ നേതാക്കളും ഭരണാധികാരികളും എല്ലാവരും സഹോദരന്മാരെ ആലോചിക്കണം. ഏറ്റവും വലിയ മുസീബത്ത് ഇതാണ്, ഇതല്ല ശരി. ശരിയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സാധാരണയായി അദ്ദേഹത്തിന്റെ ദുആയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നഹു ലം യൻസിൽ ബലാഉ മിനസ്സമാ ഇല്ലാ ബിദംബ് വലാ യക്ഷഫു ഇല്ലാ ബിതൗബ. അല്ലാഹുവേ, ആകാശത്തു നിന്ന് ഒരു ബലാ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാപത്തിന്റെ കാരണമാണ്, ഒരു തെറ്റിന്റെ കാരണമാണ്, തൗബ കൊണ്ടല്ലാതെ അത് ഉയർത്തപ്പെടുകയില്ല. സഹോദരങ്ങളെ, ചിന്തിക്കണം. ഈ ഒരു വിചാരത്തിൽ നിന്ന് നാം മാറേണ്ടതുണ്ട്. ഇതേറ്റവും വലിയ പാപമാണ്. ഞാൻ മനസ്സിലാക്കിയതാണ് ശരി, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്ന ചിന്ത നമുക്കതിൽ നിന്ന് മാറാൻ കഴിയണം. ഇപ്പൊ ആലോചിച്ചു നോക്കൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലെ മന്ത്രിമാർ പോലും അകത്താണിപ്പോൾ. എന്തിൻ്റെ അകത്ത്? ആരും അവരെ പിടിച്ച് ജയിലിലിട്ടതല്ല, സ്വയം ഉള്ളിലേക്ക് പോയതാണ്. അതിന് പേരെന്ത് വിളിച്ചാലും ശരി. ചിന്തിച്ചു നോക്കൂ, ലോകത്തുള്ള പ്രധാനപ്പെട്ട മുഴുവൻ ഹോട്ടലുകളും അടക്കപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള ചൂതാട്ട കേന്ദ്രങ്ങളും നിശാക്ലബുകളും കാലിയാണ്, അവിടെയൊന്നും ആരുമില്ല. മില്യാർഡ് കണക്കിന് ഡോളറുകളായിരുന്നു അവരുടെ വരുമാനം, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പറന്നുകൊണ്ടിരുന്ന മുഴുവൻ വിമാനങ്ങളും ഇപ്പോൾ ഭൂമിയിലാണ്, നിലത്താണുള്ളത്. നാം ആലോചിക്കണം. ബാങ്കുകളൊക്കെ പലിശയെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ പലിശയുടെ തോത് കുറക്കാൻ പോവുകയാണ്. യുദ്ധം ചെയ്തിരുന്നവരൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഷെയർ മാർക്കറ്റുകളായിരുന്നു സമൂഹത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പ്, എല്ലാം തകർന്നു തരിപ്പണമായിരിക്കുന്നു. എവിടെ പോയി? എല്ലാം കഴിയുമെന്ന് വിചാരിച്ചവരെല്ലാം എവിടെ പോയി? സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല 42-ാമത്തെ അധ്യായം സൂറത്തു ഷൂറയിലെ 30-31 വചനങ്ങളിലൂടെ ഒരു സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിലേക്ക് നാം എത്തണം. വമാ അസാബക്കും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് എന്തൊക്കെ മുസീബത്ത് വന്നിട്ടുണ്ടോ
മുസീബത്ത് എന്തെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു. മുസീബത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ്. ഈ അഹങ്കാരം നിങ്ങൾ അവസാനിപ്പിക്കണം, ഈ അഹന്ത അവസാനിപ്പിക്കണം, ഈ അധികാര ഭ്രമം അവസാനിപ്പിക്കണം, എല്ലാവരും അവസാനിപ്പിക്കണം. വയാഫു അൻ കസീർ, അവയിൽ മിക്കതും അവൻ മാപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ബാലൻസ് തെറ്റാതെ നിന്നുപോയത്. ഇപ്പോ ഭൂമിയുടെ ബാലൻസ്, പ്രപഞ്ചത്തിന്റെ ബാലൻസ് തെറ്റുമെന്ന് തോന്നിയപ്പോഴാണ്, എന്ന് വന്നപ്പോഴാണ് അള്ളാഹു പിടിച്ചു വച്ചത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്, നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാനാവില്ല. അല്ലയോ ഭരണാധികാരികളെ, അല്ലയോ പണ്ഡിതന്മാരെ, അല്ലയോ വിവരമുണ്ടെന്ന് വിചാരിക്കുന്നവരെ, അല്ലയോ സയന്റിസ്റ്റുകളെ, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്, നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാനാവില്ല. എല്ലാവരും സമ്മതിച്ചില്ലേ? വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു വലിയും രക്ഷാധികാരിയുമില്ല, യാതൊരു സഹായിയുമില്ല. നീട്ടുക കൈകൾ, ഉയർത്തുക കൈകൾ, യഥാർത്ഥ വലിയായ, യഥാർത്ഥ നസീറായ അള്ളാഹുവിലേക്ക് എല്ലാ അഹങ്കാരവും അവസാനിപ്പിക്കുക. സഹോദരങ്ങളെ, എല്ലാവരും അവസാനിപ്പിക്കുക, അള്ളാഹുവിലേക്ക് നീങ്ങട്ടെ നമ്മുടെ കൈകൾ. നമ്മുടെ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഉയർത്തുക കൈകൾ. അതുമാത്രമാണ് പരിഹാരം, അതുമാത്രമാണ് പരിഹാരം. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, നീ മാത്രമാണ് വലിയ, നീ മാത്രമാണ് നസീർ. ഞങ്ങളുടെ ഈ ബലാ, ഈ മുസീബത്ത് ഞങ്ങൾ നീ ഉയർത്തി തരണമേ.